നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആവശ്യമായ ശേഷി ഘടനാവിൽ ഇല്ലാത്തതാണ് കിഫ്ബിയിലൂടെ പണം കണ്ടെത്തിയതെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ കിഫ്ബി നടപ്പിലാക്കിയപ്പോൾ ആദ്യം മലർപ്പൊടിക്കാരന്റെ സ്വപ്നമെന്ന് പ്രതിപക്ഷം പരിഹസിച്ചു എന്നാൽ കിഫ്ബി വലി രണ്ടായിരത്തി ആയപ്പോഴേക്കും ലക്ഷ്യം വെച്ചതിനേക്കാൾ കൂടുതൽ കൈവരിക്കാനായി അൻപതിനായിരം കോടി രൂപ ലക്ഷ്യം വെച്ചതിനടുത്ത അറുപത്തിരണ്ടായിരം കോടി രൂപയുടെ പദ്ധതികൾ പശ്ചാത്തല വികസനത്തിന്റെ ഭാഗമായി സാധ്യമാക്കാനായി ആരോഗ്യം വിദ്യാഭ്യാസം റോഡ് പാലങ്ങൾ വിവിധ വികസന പദ്ധതികൾ തുടങ്ങിയവയുടെ പശ്ചാത്തല വികസനത്തിന് കിഫ്ബിയെ ഏറെ സഹായിച്ചുവെന്നും മുഖ്യ പറഞ്ഞു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സമഗ്ര വികസന മാസ്റ്റർ പ്ലാന്റെ ഭാഗമായി മേൽപ്പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞ ദിവസം സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ആരോഗ്യരംഗത്ത് വലിയ പ്രവർത്തനങ്ങളാണ് സർക്കാർ നടത്തുന്നത് ആശുപത്രികളിൽ ചികിത്സിക്കാൻ എത്തുന്നവരുടെ എണ്ണം കൂടുന്നുണ്ട് സമൂഹത്തിലെ എല്ലാ ശ്രേണിയിലുള്ളവരും പൊതു ആരോഗ്യ സംവിധാനത്തിലെത്തുന്നു സംസ്ഥാനത്തെ ആശുപത്രികളിൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് കിഫ്ബി ഏറെ സഹായിച്ചു കോവിഡ് മഹാമാരി കാലത്ത് പല വികസിത രാജ്യങ്ങളും മുട്ടുകുത്തിയപ്പോൾ നമ്മുടെ ആരോഗ്യരംഗം മികച്ചതായി നിന്നു ഓക്സിജൻ ഐ സിയു വെന്റിലേറ്റർ തുടങ്ങിയ സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു അർപ്പണ മനോഭാവത്തോടെയുള്ള ആരോഗ്യ പ്രവർത്തനകർ വലിയ സേവനമാണ് നൽകിയത് കാശില്ലാത്തതിന്റെ പേരിൽ ചികിത്സിക്കാൻ കഴിയാത്ത ഒരാളും ഉണ്ടായിരുന്നില്ല അതിനാലുള്ള പ്രവർത്തനങ്ങളാണ് സർക്കാർ നടത്തിയത് അവയവമാറ്റ ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള വലിയ ചെലവാണ് ഉണ്ടാകുന്നത് അവയവമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയക്കായുള്ള ബൃഹത്തായ സ്ഥാപനമാണ് ലക്ഷ്യമിടുന്നത് ഇത് രാജ്യത്തെ ആദ്യ സംരംഭകമാകും ജനങ്ങൾക്ക് നല്ല ചികിത്സയും പിന്തുണയും നൽകുവാനാണ് ലക്ഷ്യമിടുന്നത് അതിനാലാണ് ആരോഗ്യ മേഖലയെ തേടി നിരവധി പ്രസ്കാരങ്ങൾ എത്തുന്നത് നവകേരള സൃഷ്ടിക്കാനും ഉദ്ദേശിക്കുന്നത് ആശുപത്രിക്ക് നേരെയുള്ള അതിക്രമങ്ങളെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല ഏത് ആശുപത്രി ആണെങ്കിലും നല്ല ശുശ്രൂഷ നൽകാനാണ് ശ്രമിക്കുക സ്വാഭാവികമായി മരണപ്പെട്ടു പോകുന്നവർ ഉണ്ടാകാം ഏതെങ്കിലും തരത്തിലുള്ള അപകടം സംഭവിച്ചാൽ അക്രമം നടക്കുന്ന ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ കാണുന്നുണ്ട് ഇത് അംഗീകരിക്കാൻ കഴിയില്ല പരാതി ഉണ്ടെങ്കിൽ ഭരണകൂടം അത് ഗൌരവമായി പരിഗണിക്കും നല്ല സംയമനം പാലിക്കണം അതോടൊപ്പം താഴെത്തരം മുതലുള്ളവർക്ക് അർപ്പണ മനോഭാവം ഉണ്ടായിരിക്കണം ചെറിയ നോട്ടപിഷക പോലും ഉണ്ടാവാൻ പാടില്ല എന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു കൂട്ടം ആരോഗ്യ സംവിധായകർ ഒന്നിച്ചു കിടക്കുന്ന എന്ന പ്രത്യേകതയുമുണ്ട് അതിനാൽ തന്നെ ഇവിടെ വലിയ സൗകര്യങ്ങൾ വരുത്തുന്നത് നാട് ആഗ്രഹിക്കുന്ന കാര്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സർക്കാർ ആശുപത്രികളിൽ ഏറ്റവും മികച്ച ഒരുക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കിയിരുന്നു മെഡിക്കൽ കോളേജുകളുടെ വികസനത്തിന് സർക്കാർ സവിശേഷ പ്രാധാന്യമാണ് നൽകുന്നത് ഇടുക്കി മെഡിക്കൽ കോളേജിൽ നൂറ് എം ബി ബി എസ് ടീറ്റിങ് അനുമതി നൽകിയിട്ടുണ്ട് കൊല്ലം മഞ്ചേരി മെഡിക്കൽ കോളേജുകളിൽ നഴ്സിംഗ് കോളേജുകൾ ആരംഭിക്കും കോഴിക്കോട് കോട്ടയം മെഡിക്കൽ കോളേജുകൾക്ക് രക്ഷാ സർട്ടിഫിക്കേഷൻ നൽകും ഈ സർക്കാർ വന്ന ശേഷം ഇരുപത്തിനാല് സ്പെഷ്യാലിറ്റി സീറ്റുകളും ഒൻപത് സൂപ്പർ സ്പെഷ്യാലിറ്റി സീറ്റുകൾക്കും അനുമതി നേടി നേടാൻ സാധിച്ചിട്ടുണ്ടെന്നും വകുപ്പ് മന്ത്രി പറയുന്നുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എസ് ഐ ടി ആശുപത്രിയിൽ ഹൃദയ ശസ്ത്രക്രിയ വിഭാഗം ആരംഭിച്ചു ആദ്യമായി എസ് എം എ ക്ലിനിക് ആരംഭിച്ചു എമർജൻസി മെഡിക്കൽ മൂന്ന് പി ജി സീറ്റുകൾക്ക് അനുമതി ലഭ്യമാക്കി കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട് ഒന്ന് ദശാംശം ഒന്ന് ആറ് കോടി രൂപ ചെലവാഴിച്ച് സർക്കാർ മേഖലയിലെ ആദ്യത്തെ ന്യൂറോ കാത്തലാബ് പ്രവർത്തന സജ്ജമാക്കുന്നു സമഗ്ര സ്ട്രോക്ക് സെന്റർ സജ്ജമായി വരുന്നു എമർജൻസി മെഡിസിൻ സംവിധാനം ഒരുക്കി നൂതന സംവിധാനങ്ങളോട് കൂടിയ അത്യാഹിത വിഭാഗം പ്രവർത്തനം ആരംഭിച്ചു സ്പൈറ്റ് സിറ്റി ആരംഭിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട് കേരളത്തിൽ ആദ്യമായി കോട്ടയം മെഡിക്കൽ കോളേജിൽ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടത്തി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് സജ്ജമാക്കിയിട്ടുണ്ട് മാസ്റ്റർ പ്ലാന്റെ രണ്ടാം ഘട്ടത്തിൽ കെട്ടിട നിർമ്മാണമാണ് നടക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി